എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് പാർട്ട് വൺ വീഡിയോയുടെ ഗംഭീര 32 വ്യൂസ് വിജയത്തിന് ശേഷം ഞങ്ങളത് പാർട്ട് ടുവുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാലസ്റ്റീനി ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് ചൈന പവലിയനാണ്. ചൈന പവലിയനിൽ കുറേ കൊച്ചു പിള്ളേർ കളിപ്പാട്ടം പിന്നെ തുണികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലുതായിട്ട് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ നടന്ന് ഞങ്ങൾ ഏതൊന്നുപോലും അറിഞ്ഞിടത്ത ഒരു പവലിയൻ്റെ അകത്ത് കയറി. ഈ തണുപ്പത്തിടുന്ന ജാക്കറ്റ് പിന്നെ പഴയ രാജാവിൻ്റെ കാലത്തൊന്ന് തോന്നിപ്പിക്കുന്ന പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളും എല്ലാം പുതിയതാണ്. ആൻറ്റിക് സാധനങ്ങൾ താല്പര്യപ്പെടുന്നവർക്ക് വാങ്ങാനും അങ്ങനെ ഒരു കട കണ്ടായിരുന്നു. പിന്നെ അവിടെ സാഫ്രോൺ വിൽക്കുന്ന കടയുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി അടുത്ത പവലിയനിലോട്ട് പോയി. ജപ്പാൻ പവലിയൻ, ജപ്പാനിൽ ആനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഏതെങ്കിലും ഒരു കട കാണുമെന്നറിയാമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ജപ്പാനിലോട്ട് കയറി. ജപ്പാനിൽ രണ്ട് എൻട്രൻസ് ഉണ്ട്, ഒന്ന് സൈഡിൽ കൂടെയാണ്, ഒന്ന് മെയിനാണ്. മെയിന് കുറച്ച് നല്ല അവരൊരു ട്രഡീഷൻ രീതിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളകത്ത് പോയി. ജപ്പാൻ്റെ അകത്ത് കയറപ്പോൾ തന്നെ ജാപ്പനീസ് ഒരു മ്യൂസിക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ആനിമയുടെ കടയിൽ പോയി. ചെറിയൊരു പാവെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് പോയതാണ്. എല്ലാത്തിനും നല്ല വില. പിന്നെ എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അവിടെ ആനിമ ടീഷർട്ടൊക്കെ ഉണ്ട്, പിന്നെ കുറേ സോളൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ ആനിമയുടെ തന്നെ കുറേ പില്ലോയും അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഒരുപാട് ചെറിയ ചെറിയ മിനിയേച്ചർ മോഡൽസും ഉണ്ട്. ആനിമയുടെ മാത്രം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അടുത്ത് പുറത്തുവന്നപ്പോൾ കാർണിവൽ, നമ്മളെ വീഗലാൻഡിലുള്ള കുറച്ച് സാധനങ്ങൾ, ജയന്റ് വീൽ അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒന്നിൽ കയറിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതിൻ്റെ വേറൊരു സൈഡിലോട്ട് പോയി. അവിടെയാണ് സ്റ്റേജൊക്കെ ഇരിക്കുന്നത്. അവിടെ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ഡാൻസ് പെർഫോമൻസ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ തിരിച്ച് നടന്ന വഴിക്ക് ഒരു ടെമ്പററി ടാറ്റു ഷോപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു അതിഭീകര സംഭവം, റിപ്ലേസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്. ഞങ്ങൾ നിന്ന ആ സ്ഥലത്ത് മൊത്തം വീഡിയോ എടുത്തിട്ട് പോകുന്ന വഴിക്ക് ഒരു ആർട്ടിസ്റ്റിനെ കണ്ട്, നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് വരയ്ക്കുകയാണ് സ്പ്രേ പെയിൻറ് വെച്ചിട്ട്. ഇപ്പോൾ അയാൾ ആദ്യമാണെങ്കിൽ നമ്മളെ നോക്കും, നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ നോക്കും, എന്നിട്ട് നമ്മളെ ഫീച്ചേഴ്സ് വെച്ചിട്ട് അവർ സ്പ്രേ പെയിൻറ് ചെയ്ത് തരും. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സംഭവമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു സ്ഥലം, അതിൽ കുറേ സൈഡിൽ ബോട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഒരു ബോട്ട് ഒരു ഷോപ്പായിട്ട് വെച്ചിട്ട് അവർ സെല്ല് ചെയ്യുന്നതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഞങ്ങൾ ഏതാണ്ട് തളർന്നു. അങ്ങനെ കുറച്ച് കണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ വീഡിയോനെ പോലെ ഇതിനെ ഒരു ഗംഭീര വിജയമാക്കണം. അപ്പോൾ ഓക്കെ എന്നാൽ.